UDF വയനാട് മണ്ഡലം സ്ഥാനാർത്ഥി പ്രിയങ്ക നാമനിർദ്ദേശ പത്രികയിൽ യഥാർത്ഥ സ്വത്ത് വിവരം മറച്ചുവെച്ചെന്ന ആരോപണം സൂക്ഷ്മ പരിശോധനാ സമയത്ത് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുമെന്ന് BJP വയനാട് ജില്ലാ പ്രസിഡന്റ് പ്രാശാന്ത് മലവയൽ പറഞ്ഞു. അതേസമയം വിഷയം സജീവ ചർച്ചയാക്കാൻ ഒരുങ്ങുകയാണ് NDA. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, പറഞ്ഞതുപോലെയാണ് BJP കഴിഞ്ഞ ദിവസം സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് തന്നെ പറഞ്ഞിരുന്നു, വളരെ ഗുരുതരമായ ചില കാര്യങ്ങൾ മറച്ചുവെച്ചു, ഇത് സ്ക്രൂട്ടണി സമയത്ത് വരണാധികാരിയെ ബോധിപ്പിക്കും, നിയമ നടപടിയിലേക്ക് പോകും, പ്രിയങ്കയുടെ പത്രിക സ്വീകരിക്കരുത് എന്നുള്ളതാണ് BJP ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? UDF സ്ഥാനാർത്ഥി പ്രിയങ്ക വാദ്രയുടെ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിലെ സ്വത്ത് വിവരങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത് എന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. നിലവിൽ 12 കോടിയുടെ സ്വത്ത് വിവരങ്ങൾ മാത്രമാണ് ഈ പ്രിയങ്ക വാദ്ര ഈ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിൽ കാണിച്ചിട്ടുള്ളൂ. ബാക്കി നിരവധി പ്രിയങ്കയുടെ കയ്യിൽ നിരവധി സ്വത്തുണ്ട്, ആ കാര്യങ്ങളൊക്കെ തന്നെ മറച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് BJP പറയുന്നത്. നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ നാമനിർദ്ദേശ പത്രികയില്ല. മാത്രമല്ല, ഷിംലയിൽ പ്രിയങ്ക വാദ്രയുടെ പേരിലുള്ള സ്വത്തിന്റെ മൂല്യം 56.63 കോടി രൂപയാണ് എന്ന് ആണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ മൂല്യമുണ്ട് എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പ്രിയങ്കയുടെ ഭർത്താവായിട്ടുള്ള റോബർട്ട് വാദ്രയുടെ പേരിൽ നിരവധി സ്വത്തുണ്ട്, ആ കാര്യങ്ങളും ഈ സത്യവാങ്മൂലത്തിൽ കാണിച്ചിട്ടില്ല. അതും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ പ്രിയങ്കയുടെ ഭർത്താവായിട്ടുള്ള റോബർട്ട് വദ്രയ്ക്ക് വിദേശത്ത് സ്വത്തുണ്ട്, മാത്രമല്ല ഹരിയാനയിൽ സ്വത്തുണ്ട്. ഈ കാര്യങ്ങളൊന്നും തന്നെ ഈ തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയോട് ഒപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇത്തരത്തിൽ നിരവധി ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ BJP ഉന്നയിക്കുന്നത്. ഇത് കൃത്യമായി സൂക്ഷ്മ പരിശോധനാ സമയത്ത് ചൂണ്ടിക്കാട്ടും. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട പരാതി സമർപ്പിക്കും. കൃത്യമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് BJP ഉന്നയിക്കുന്നത്. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.